നമസ്കാരം. പൈതൃകം ഓൺലൈൻ ടി വി ചാനലിലെ ഭാരതീയ ആചാരങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ച് ചില പഠനങ്ങൾ ആചാരങ്ങളിലെ ശാസ്ത്രീയത എന്ന വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും പെരുമാറുന്ന സമയത്തും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ് ഐ കോണ്ടാക്റ്റ്. ഐ ടു ഐ, കണ്ണിൽ നിന്ന് കണ്ടിരിക്കുക, ഐ കോണ്ടാക്റ്റ് വളരെ പവർഫുള്ളാണ് ആ ബന്ധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ഐ കോണ്ടാക്റ്റ് ബന്ധങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കും. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോവാത്ത രൂപത്തിലുള്ള ഐ കോണ്ടാക്റ്റാണ്. അത് നമ്മൾ ചില ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കി നിന്നിരിക്കട്ടെ. ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, കണ്ണിനുള്ളിലേക്ക് നോക്കരുത്. അതെ, അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അത് നോക്കുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ ഉള്ള സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സ്ലേവറി ഉണ്ടാവില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് നമുക്ക് ഇമോഷണലായിട്ട് നമുക്കൊരു സ്ലേവറി ഉണ്ടാക്കും. പ്രത്യേകിച്ച് മറ്റൊരാൾ വേറൊരു ദുരുദ്ദേശത്തിന് കൂടിയിട്ടാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അറിയില്ലല്ലോ, പല ആൾക്കാർ പല തരക്കാരല്ലേ, പല തരക്കാരല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ പ്രാധാന്യം കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അവരുടെ പെരുമാറാൻ പാടുള്ളൂ. രണ്ട്, അവരുമായിട്ടുള്ള ആ അടുപ്പമുണ്ടല്ലോ, അതിന് റേഞ്ചുണ്ട്. ആ റേഞ്ചിനുള്ളിലനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. സാധാരണ സൈക്കോളജിയിൽ ഒരു കാര്യം പറയും, ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരത്തിലെ ഊർജം വ്യാപിച്ച് നിൽക്കുന്ന പ്രദേശം, അതിന് മൂന്ന് ലെയറുകളുണ്ട് എന്ന് പറയും. മൂന്ന് ലെയർ നമുക്ക് മൂന്ന് മുഴമായിട്ടെടുക്കാം. അതിന് അപ്പോൾ ഏകദേശം ഒരു ഒന്നര അടി വെച്ച് നാലര അടി, നാലര അടി കൃത്യം അങ്ങനെ എക്സാക്ട്ലി ഒന്നര അടി വെച്ചിട്ടല്ല എങ്കിൽ ഏകദേശം ഞാൻ പറയുന്നു. ആദ്യത്തെ ഒരു വലയം, അതിന് പേഴ്സണൽ സോൺ എന്ന പേരിലാണ് പറയുക. പേഴ്സണൽ സോൺ എന്ന് വെച്ചാൽ അയാളുടെ വ്യക്തിപരമായിട്ട് അടുപ്പുള്ള ആൾക്കാർ, വളരെ അടുപ്പുള്ള ആൾക്കാർ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അച്ഛനമ്മമാർക്ക് മക്കൾ, മക്കൾക്ക് അച്ഛനമ്മമാർ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, ഒരു മുഴം റേഞ്ചിൻ്റെ ഉള്ളിൽ അവർക്ക് വരാം, സ്വാതന്ത്ര്യമുണ്ട്. പേഴ്സണൽ സോണിൽ വരാൻ ഒരു ദിവസമില്ല. അതേസമയം ആ ബന്ധങ്ങളല്ല, അല്പം കൂടി വന്നില്ല, ഇൻറ്റിമേറ്റ്, ഇൻറ്റിമസി ഉണ്ട്, കടുപ്പുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ആൾക്കാർ വളരെ അടുപ്പമുണ്ട് നമുക്ക്. ഈ വീടിൻ്റെ ഉള്ളിലത്തെ ബന്ധത്തിനേക്കാൾ കുറച്ചും കൂടി കടന്നിട്ട് റിലേഷൻസ്, ഭാര്യയുടെ ബന്ധുക്കൾ, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, സഹോദരി സഹോദരന്മാരുടെ ബന്ധുക്കൾ, അതിനൊക്കെ എടുത്താൽ മതി. അതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ടാവുന്ന ബന്ധുക്കൾ, അച്ഛൻ്റെ വീട്ടുകാർ, അമ്മയുടെ വീട്ടുകാർ. ഇപ്പോൾ ഫസ്റ്റ് ലെയറിന് അപ്പുറത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അവരുമായിട്ട് ഈ ഒരു മുഴത്തിൻ്റെ അതിർത്തിക്കകത്ത് നിന്നിട്ട് നമ്മൾ അതിന് ഈ, അതായത് ആദ്യത്തെ ഒന്നര മുഴത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറാൻ പാടില്ല. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അത് ഇമോഷണൽ ഹോർമോൺസിനെ ഉണ്ടാക്കുന്നതാണ്, അതാണ് പ്രശ്നം. പേഴ്സണൽ സോണിൻ്റെ ഉള്ളിൽ ഇൻറ്റിമേറ്റ് സോൺകാർ കടക്കാൻ പാടില്ല. കടന്നാൽ അത് ഇമോഷണൽ ഹോർമോൺസിനെ ഉണ്ടാക്കും. അപരിചിതമായിട്ടുള്ള ഒന്ന് നമ്മളുള്ളിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും ഈ പല വികാരങ്ങളും ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, ഈ സോണിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ റേഞ്ചായി, അപ്പോൾ ഇൻറ്റിമസിലെ ആൾക്കാർക്കൊക്കെ അവിടെ വരാം. മൂന്നാമത്തതാണ് ഒന്നര മുഴം, ക്ഷമിക്കണം, ഒരു മുഴം, ഒന്നര അടി. അതിന് സോഷ്യൽ സോൺ എന്ന് പറയും. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ, ഒരേ തരത്തിൽപ്പെട്ട ആൾക്കാർ. ഇപ്പോൾ വിദ്യാർത്ഥികൾ, നമ്മൾ കൂടെ പഠിക്കുന്ന ആൾക്കാർ, സഹപ്രവർത്തകർ എന്നുള്ള ആൾക്കാർ, അവർക്കൊക്കെ വരാവുന്ന റേഞ്ചാണ് മൂന്നാമത്തെ ഒന്നര മുഴം. ഇത് നമ്മൾ കീപ്പപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ എനർജി നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ സോഷ്യൽ സോൺകാർക്ക് ഇൻറ്റിമേറ്റ് സോണിനകത്ത് വരുന്ന വാസ്തവത്തിൽ അത് നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടില്ല, പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വരും. സോഷ്യൽ സോൺകാർ ഇൻറ്റിമേറ്റ് സോണിൽ വരുന്നു. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തുണ്ട്, എൻ്റെ ഓഫീസിൽ എന്നെ കാണാനായിട്ട് വന്നു. വന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ കസേരയ്ക്കും മേലെ അദ്ദേഹം കയറിയിരുന്നു, കസേരയുടെ മേലെ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് എണീക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എഴുതാൻ ശരിയാവില്ല, കാരണം എൻ്റെ പോസ്റ്റിൽ ഇരിക്കുന്നത് നിങ്ങളാണെന്ന് ധരിച്ചു പോകും, അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പല കാര്യങ്ങൾക്ക് ആൾക്കാർ വരും. അപ്പോൾ ഇന്ന് ഇയാളുടെ ഈ ഓഫീഷ്യലിൻ്റെ ഈ ചെയർ എന്തിനാ ഇങ്ങനെ പലർക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ കൊടുക്കുന്നത്? അത് ശരിയല്ല, അത് എൻ്റെ കസേരയാണ്. മാത്രമല്ല ഈ കസേരകൾക്ക് ചില അവരോരിക്കുന്ന ഉപകരണങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പേന, നമ്മളുപയോഗിക്കുന്ന വാഹനം, നമ്മളിരിക്കുന്ന ചെയർ, ഇതിനോട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ? വാസ്തവത്തിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്ന ഈ ഫെറിമോൺസാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നത്.
നമുക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. ആ ഫ്രീമോൺസിനെ നമ്മളിപ്പോൾ ഒരു കസേരയും വരുന്നു, ഞാനിപ്പോൾ ഒരു കസേരയും ഇരിക്കുന്നു, ഇവിടുന്ന് എണീക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചുമതലയാണ് ആ ഫ്രീമോൺസിനെ നീക്കം ചെയ്യുക എന്നുള്ളത്. തൂത്ത് കളയണം, കൈയോട്ട് തുടയ്ക്കണം നമ്മൾ. അത് നീക്കിക്കളയാൻ ഉള്ളം കയ്യിൽ സാധിക്കും, ഈ വിരൽത്തുമ്പുകൾക്ക് സാധിക്കും. ധാരാളം എനർജികൾ അങ്ങനെ ചേർത്ത് പിടിക്കുക, ഇങ്ങനെയല്ല കേട്ടോ, ചേർത്ത് പിടിച്ച് നമ്മൾ തടവിക്കഴിഞ്ഞാൽ എല്ലാ എനർജികളും ഒരുമിച്ച് കൂടിയതാണ് അഞ്ച് വിരലുകൾ ചേർത്ത് പിടിച്ചാൽ. നമ്മൾ തടവിക്കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സീറ്റിൽ ബാധിച്ചിരിക്കുന്ന, ഞാൻ അരമണിക്കൂർ ഇരുന്നു, സീറ്റിൽ ബാധിച്ചായിട്ടുള്ള ഈ ഫെറിമോൺസിനെ അതിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു സൂത്രം അത്. രണ്ടാമത്തേതാണ് ചില ഇമോഷണൽ ഹോർമോൺസ്. ആ ഇമോഷണൽ ഹോർമോൺസിനെ ഇതുമാതിരി നീക്കം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു ഒരുപാട് ആത്മഹത്യ നടക്കുന്നുണ്ട്, കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇമോഷണൽ ഹോർമോൺസ് അത് ഒരുപാടുണ്ടാവും, നമുക്കറിയില്ല. ഒരാൾ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ പ്രാണശരീരത്തിൽ നിന്ന് ഒരുപാട് എനർജി ഭും 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 എന്നിങ്ങനെ ചോ എന്താ പറയുക, ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തൂവിക്കൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇതോ തുറയോ എന്താ പറയാൻ പറ്റില്ല. അത് കാരണം ആ തരത്തിലാണ് ശരീരത്തിലെ ജീവൻ, ഓരോ കോശങ്ങളിലുള്ള ജീവനുണ്ട്. ആ കോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജീവൻ വിട്ടുപോകണമെങ്കിൽ നല്ല പാടുണ്ട്. അതേസമയം വളരെ വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ ആ കോശങ്ങളിലുള്ളിലെ ജീവനൊക്കെ പോയിട്ടുണ്ടാവും. അതാണ് ഇൻറ്റെടുക്കാൻ വയ്യായ ആൾക്കാർ താങ്ങണം, പൊക്കണം, കിടക്കുകയുള്ളൂ. അങ്ങനെയാണ് ആ ജീവൻ പോയിട്ടുണ്ടാവും കോശങ്ങളിലൂടെ നിന്ന്. ഇപ്പോൾ കോശങ്ങളിൽ നിന്ന് പോയതാണെങ്കിൽ നല്ലപോലെ പഴുത്തതായിട്ടുള്ളൊരു പഴം ഭം എന്ന് പറഞ്ഞ താഴത്തേക്ക് പൊട്ടി വീഴുന്ന പോലെ ശരീരത്തിൻ്റെ ജീവന് പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷേ ചെറുപ്പപ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മരിക്കേണ്ട പ്രായം എത്താത്ത ആൾക്കാരാണെങ്കിൽ ഒരേ ശരീരത്തിലെ കോശങ്ങളുള്ളിലത്തെ ആ ജീവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു തരത്തിലുള്ള പറിച്ചെടുക്കുന്നത് പോലെ, ഇപ്പോൾ ആക്സിഡൻറ്റ് അതല്ലാന്നെങ്കിൽ സൂയിസൈഡ് ആത്മഹത്യ അപകട മരണം ഇതൊക്കെയുണ്ടാവുന്ന സമയത്ത് ഒരുപാട് എനർജി അത് അതേ രൂപത്തിൽ ആ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കും. ഇതാണ് ശക്തിയായിട്ട് നമ്മുടെ ശരീരത്തിനെ നേടില്ലേ അതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുന്നതാണ്. അതിനെ നീക്കം ചെയ്യണം നമ്മൾ. ശക്തമായിട്ട് നിൽക്കുന്ന ഘനീഭവിച്ചതായിട്ടുള്ള എനർജി അതിനെ നീക്കം ചെയ്യണം, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം ആ എനർജിയെ. ആ അഗ്നി പോയിട്ട് കറുപ്പ് നിറത്തിലുള്ള ഒരു ഊർജമായിട്ട് മാറും. അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പല ഇതിനെ നീക്കാൻ വേണ്ടി ചില പൂജകൾ, ചില കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് സംബന്ധമായിട്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.